ഇപ്പൊ തന്നെ ഞാൻ എങ്ങനെയാ വീട്ടിൽ വന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളും കൂടി ഉണ്ടല്ലോ. ഇതാ ഒരാളെ അങ്ങ് ഒളിഞ്ഞിരിക്കുന്നു. അമ്മ, രണ്ടാളുണ്ട്. ഇതാ അൻവിയെല്ലാം ഇട്ട്, അൻവി മുടിയെല്ലാം മുറിച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോ അൻവിയുടെ ആ മുടിയുടെ ആ ഒരു ബാർബർ ആളാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അൻവിയുടെ മുടി മുറിച്ച ആളായത് എന്നിട്ട് ഇപ്പൊ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് കാണാൻ. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് എന്താ വെച്ചാല്, നമ്മളിവിടെ കുറെ ചെടികൾ ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് നല്ലൊരു പൂന്തോട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നാമത് വന്നത്. പക്ഷെ അത് കാണിച്ചാല് ചിലപ്പോ ശരിയാക്കി വരുന്ന എത്ര ഞാൻ പറഞ്ഞ എല്ലാം സെറ്റാക്കിട്ട് കുറെ കഴിഞ്ഞിട്ട് കാണിക്കാന്നാ പറഞ്ഞത്. ഞാൻ നല്ല ഷീറ്റെല്ലാം കെട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാ. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് വരും. അപ്പൊ അന്നേരം നല്ല വൃത്തിയായിട്ട് കാണിക്കാം, അതാ നല്ലത്. ഇപ്പൊ കുറച്ച് വെയിലെല്ലാം കൊണ്ടിട്ട് കുറച്ച് വാടിയിട്ടുണ്ട്. എല്ലാടിയും അത് അത്രയും. അപ്പോ ഈ പൂന്തോട്ടം കാര്യമായിട്ട് അങ്ങനെ ഒരു ലെവൽ ആയിട്ടില്ലെങ്കിലും മാവിൻ തൈ പൂത്തിട്ടുണ്ട്. പൂത്തത് കുറെ ചെറിയ മാവിൻ തൈ കേട്ടാ, ചെറുതേ ആയിട്ടുള്ളൂ, അങ്ങനെ ആയിട്ടുള്ളൂ. ആ മാവിൻ തൈ പൂത്തിനെന്നെല്ലാം പറഞ്ഞു, പക്ഷെ ഞാൻ വന്ന് നോക്കിയാലും പൂത്തിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു മാവില് ചെറിയത് ആയിട്ടുള്ളത് മാവ് തിന്നുമ്പോ കാണിച്ചു തരട്ടെ. തിന്നുമ്പോ തിന്നുമ്പോ കാണിച്ചു. പിന്നെ ഇതെല്ലാം പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. കർഷക ശ്രീ രേഷ്മാജി അടുത്ത കർഷക ശ്രീ അവാർഡിന് വേണ്ടി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ പറയുന്ന കേട്ടായിരിക്കും സെറ്റ് ചെയ്തത്. ഞാൻ അന്ന് ഇന്റെ മോൻ ഏണിയെല്ലാം വെച്ചിട്ട് കേറിട്ട് ആക്കിയ സാധനം. എല്ലാം കൂടി ഇപ്പം കാടും പടലമായിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത നേരം വരുമ്പോക്ക് ഫുള്ള് കാടും പടലമായിട്ട് വീട് മൊത്തം നിറഞ്ഞിട്ടുണ്ടാവും. വന്യജീവി സംരക്ഷണ കേന്ദ്രമൊക്കെ മാറ്റാനാണ് നമ്മളെ. ഞാൻ ആദ്യം പൂന്തോട്ടം കാണിക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ആദ്യം തുടങ്ങിയത്. പക്ഷെ അതിലും നല്ലത് നമുക്ക് വേറൊരു സംഭവം കാണിക്കാന്ന് വെച്ച് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് കാണിക്കാന്ന് വെച്ചു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മളെ മറന്നു പോയിട്ടുണ്ടാവുക. മറന്നിട്ടുണ്ടാവും. ഞാനിപ്പോ ഏകദേശം ഒരു രണ്ടാഴ്ചയായി ഇപ്പൊ വീട്ടിൽ വന്നിട്ട്. ഇപ്പൊ വീട്ടിൽ വന്ന് ഇപ്പം തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള ഏകദേശം സമയമായി. ആ സമയമാകുമ്പോഴാന്ന് പറഞ്ഞത് ഞാനിപ്പോ ഇങ്ങനെ സാധനം ഉണ്ടാക്കുന്നുണ്ട്, എന്നാ പിന്നെ നമുക്ക് ആ വീഡിയോ കൂടി ചെയ്തിട്ട് പോയാൽ പോരേ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാലോ. മത്തി റോസ്റ്റ്, മത്തി റോസ്റ്റ് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. സാധാരണ നമ്മള് മീനൊക്കെ നമ്മള് പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിക്കാന്ന് വെച്ചാൽ നമ്മള് മീന് വറുത്തെടുക്കുന്നുണ്ട് മുളകെല്ലാം ഇട്ടിട്ട്. ഇത് ആ രീതിയിലല്ലാതെ വേറെ ഏതോ പുതിയ രീതി കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. സംഭവം കൊളാം സംഗീതം തലയിൽ ആദ്യം കിട്ടിയിട്ട് ഇല്ല. എനിക്കത് നിൽക്കാനുള്ള സമയമില്ല. അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ഇവിടുന്ന് പുറപ്പെടേണ്ടതായിട്ടുള്ളത് കൊണ്ട് എനിക്കത് കഴിക്കാനുള്ള സമയമില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പോകുന്നത് ആദ്യം കാണാം. അമ്മ ഇതിങ്ങ് മാറിയിട്ടുണ്ട്, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അല്ലേ അമ്മേ. ഇതാ അഞ്ചു കൂടി പോകുന്നുണ്ട്. എന്റെ അമ്മേനെല്ലാം പറഞ്ഞിട്ട് എന്റെ അമ്മയുടെ സ്വന്തം ഒറ്റക്കുള്ള കഴിവാണ്. അതുകൊണ്ട് ഇവരെ ആ രീതിയിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും തള്ളി മാറ്റുന്നുണ്ട്. അമ്മി അമ്മി ഇവിടെ പാചകം തുടങ്ങി കേട്ടോ. ഈ സാധനം പാകം തോന്നുന്നില്ലാന്ന് വെച്ചാൽ രണ്ട് തക്കാളി, രണ്ട് ഉള്ളി, മൂന്നാല് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആണ്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. മത്തി നല്ല അടിപൊളിയായിട്ട് നല്ല വരയെല്ലാം ഇട്ടിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാന്റെയും ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരും നമ്മള് ഇതെല്ലാം ചെയ്യേണ്ടത്. ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക. നമ്മള് എല്ലാരും സാധാരണ വീട് ഉണ്ടാക്കുന്ന ആ ഒരു മത്തി പൊരിച്ച ആ ഒരു ടൈപ്പ് അല്ല ഇത്. ഇതൊരു വെറൈറ്റി ടൈപ്പാന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താണ് ആവുക അറിയില്ല. പക്ക വെറൈറ്റി ടൈപ്പിലാണ് ആക്കുന്നത്. മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, എല്ലാം കൂടി മിക്സ് ചെയ്യാം.
ഇത്രയും സാധനം ഇട്ടിട്ട് സംഭവം മൊത്തം മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിതിലൊന്നും കൈയാടത്താൻ പോകുന്നില്ല, ഞാൻ വെറുതെ ഇത് പറഞ്ഞെടുത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ കൈയെടുത്തിട്ട് ലാസ്റ്റ് ക്രെഡിറ്റ് എല്ലാം ഞാൻ കൊണ്ടുപോയി വെളിച്ചെണ്ണ. ഒന്നാമത് ഞാനിപ്പോടെ സ്ഥലത്തില്ലേനും ഒരു രണ്ടാഴ്ച ആയിട്ട് ഇപ്പോ ഈ ഏരിയയിലേക്കേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആക്കി തരാന്നെല്ലാം മറ്റാക്കി തരുന്ന പറഞ്ഞത് അപ്പൊ എനിക്ക് സ്പെഷ്യൽ സാധനം തന്നെ ആക്കി തരാം. കുറച്ചു ദിവസം കൂടിയിട്ട് വന്നില്ലേ എന്നെല്ലാം പറഞ്ഞ ആക്കി തരുന്നത്. ഞാൻ ഇന്നലെ ഞാനിപ്പോ തലേ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ വീട്ടിലെത്തിയതാണ്. ഇപ്പൊ ഒരു ഏകദേശം ഒരു 12 മണി അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു അരമണിക്കൂർ കൂടി ഉള്ളൂ. അപ്പൊ അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം തിരിച്ചു പോകണം. അത്രയും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. വീട്ടിൽ വരാൻ പോലും അപ്പോൾ അമ്മാതിരി കട്ടിപ്പണിയുടെ ഇപ്പൊ ഉള്ളത്. പിന്നെ ഉത്സവങ്ങളായ ഉത്സവങ്ങളിൽ തേച്ചും കറങ്ങി നടത്താൻ ഇപ്പൊ എന്റെ മെയിൻ പരിപാടി. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഞാൻ ഉത്സവത്തിനെല്ലാം പോയിട്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോ കുറെ ആൾക്കാർ ഫോട്ടോ എടുത്ത് ഇവിടത്തേക്ക് അയച്ചു കൊടുത്തിട്ട് ഫുള്ള് വായി നോട്ടാന്നെല്ലാം പറയുന്നുണ്ട്. ഉത്സവത്തിന് പോയാൽ പിന്നെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് എന്തൊന്നും ചെയ്യണ്ടേ അല്ലേ. ചെണ്ടേൻ്റെ ഇതിൻ്റെ ഇടക്കിലോട്ടെല്ലാം പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിയുടെയുള്ളവരെല്ലാം നോക്കുക. നമ്മളത്രേ ഉള്ളൂ. വൈനോട്ടെന്നെല്ലാം പറയുന്നുണ്ട്. അത് ശരിയില്ല എന്നാലും. അപ്പൊ മത്തി നമ്മളെ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മത്തി ശ്രദ്ധിക്കുന്നു. നല്ല പെരക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നടുക്കില്ലേ പാത്രത്തിന്റെ നടുക്ക് വെളിച്ചെണ്ണ വെക്കുന്നില്ല. എണ്ണയെല്ലാം പൂട്ടി തരിക്കുന്നുണ്ട്. അത് പാത്രത്തിന്റെ ഞാൻ വെളിച്ചെണ്ണില്ല. മറ്റേ പാത്രം ഉണ്ട്, മറ്റേത് എടുത്തിട്ടില്ല. ഇതാകുമ്പോ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അവിടെ നിൽക്കുമല്ലോ. അതുകൊണ്ട് ഇതെടുത്തത്, ഈ പാത്രം എടുത്തത്. ഒഴിയുന്നവരെ എത്ര എന്താന്നുള്ളത് ചിലപ്പോ ഈ മീന് വറക്കുക വറക്കുക ഫ്രൈ ചെയ്യുക എന്നുള്ള നമ്മള് പൊരിക്കുക എന്ന് പറയുമ്പോ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല കേട്ടാ. പൊരിക്കുക എന്ന് പറയുമ്പോ അവര് ആ ഒരിക്കാനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങള് അവിടെ ഈ മരം നമ്മള് വേരോടെയും എടുക്കുന്നേരം എന്താ ചോദിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് പൊരിച്ചെടുക്കാന്ന് പറയും. അപ്പൊ മറ്റേ മീന് നമ്മള് ഇതാക്കുന്നതിന് എന്താ പറയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതും പൊരിക്കാൻ, നിങ്ങൾ രണ്ടിനും പൊരിക്കാൻ തന്നെയാണോ പറയലെന്ന് ചോദിച്ചത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഓരോന്നിനും ഓരോ ഒന്നുമില്ല. അവളെല്ലാം ഇതും പൊരിക്കും, നമ്മുടെ മരവും പൊരിക്കും. അടിപൊളി അതും ഉള്ളി തക്കാളി അതിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മത്തി റോസ്റ്റിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന മനോഹരമായി കഴിച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എനിക്ക് തന്ത്രം വരാനുണ്ടല്ലേ, അതല്ല നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, നീളത്തിൽ പറയുന്നത്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പൊ 700K സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ 700K മുകളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. പിന്നെ എന്റെ സ്വന്തം ചാനലായ സായൂജ്യം മിസ്റ്റർ ഒമേഞ്ചേരി 300K കടന്നിരിക്കുകയാണ്. അതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സെലിബ്രേഷൻ വീഡിയോ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, നല്ല ടൈമാണ് നമ്മളിപ്പോ. ഇതൊക്കെ എന്ത് നിസ്സാരമായിട്ട് വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും.
സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാൻ സമയം കിട്ടാത്ത ഒരു സാഹചര്യമായി പോയി വേറെ ഒന്നല്ല നമ്മള് അന്നേ നമ്മൾ പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞതാണ് രണ്ടാഴ്ചക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോ എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റും എങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ എങ്ങനെയാ വീട്ടിൽ വന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടല്ലാന്ന് നമുക്കിപ്പോ ഇത്രയും ചാനൽ ഇങ്ങനെ ആയിട്ട് നമുക്കൊരു സെലിബ്രേഷൻ വീഡിയോ പോലും നടത്താൻ പറ്റുന്നില്ല, വേറെ അധികം വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ടോമെഞ്ചറി വീഡിയോ ചെയ്യാൻ കുറേ ഐഡിയ മനസ്സിലുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. അതിൻ്റെ എല്ലാം ഇങ്ങനെ ഉണ്ട്, പക്ഷേ പരമാവധി നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം ഏതായാലും ഞാൻ വീട്ടിലെത്തിയ സ്ഥിതിക്ക് അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാണ്ട് പോകുന്നത് ശരിയില്ലല്ലോ. അപ്പം പിന്നെ എങ്ങനെയാലും ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പോകുന്നുള്ള അവർ ഇറ്റി ഇല്ലാത്തതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പാചകം ഏകദേശം ചട്ടി ചൂടായ ഉടനെ നമ്മള് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളെ പരിപാടി എന്ന് വെച്ചാല് ഈ സാധനങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല വഴറ്റി എടുത്ത് സംഗീതം ആടെ ചെയ്തു നോക്കി പരീക്ഷിച്ച സാധനം വന്നിട്ട് എന്തായാലും ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഏകദേശം നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. വന്നിട്ട് ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ആദ്യം ഞാനിവിടെ വന്ന് ആ സമയത്ത് തന്നെ ആക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാക്കിയിട്ട് ആദ്യം എന്നെ ഒരു പരീക്ഷണം നടത്തി എന്നിട്ട് അത് കൊള്ളാവുന്ന സാധനം ആന്ന് കോന് വന്നിട്ട് ആക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉള്ളി ഇട്ടുന്നുണ്ട് പോലും. അല്ല വാചകം മാത്രം പോരെ, ആക്കുന്നേ കൂടി കാണിച്ചു കൊടുക്കണ്ടേ. ഉള്ളി എങ്ങനെ ഇടണം കാണിച്ചു കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, ഉപ്പിട്ട് കൊടുക്കാം. സംഭവം മറന്നുപോയതാണ്. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിട്ട് പിന്നെ ഉള്ളി വഴറ്റുമ്പോ ഓർമ്മിച്ച ഉള്ളിന്റെ വേദിയില്ലേ, ഉള്ളിന്റെ തൊലിയെല്ലാം ചെടിക്കിട്ട് നല്ലോണം പൂണ്ടാവും. അനക്കറിയുന്നത് ഞാൻ ഇപ്പൊ ചെടി നടാൻ അറിയാം. എന്റെ മാമിയെല്ലാം ആദ്യം ഇട്ട് കൊടുക്കുന്നേ, പിന്നെ ആരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്നെ പോലെ തന്നെ നിങ്ങൾ ചിലപ്പോ പുതുതായി കേൾക്കുന്നതായിരിക്കും. തോല് നമ്മുടെ ചെടിക്കിട്ട് കൊടുത്താൽ വളരെ വളരെ നല്ലതാണെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ പൂന്തോട്ടം പുറത്ത് കാണിച്ചു തന്നത്. എല്ലാം നല്ല തഴച്ച് വളരുന്നത് നിങ്ങൾ കണ്ടില്ലേ, അത് അതെല്ലാം കൊണ്ടാണല്ലേ. ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മളതിൽ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മീനിൽ മൊത്തം മസാല ഒക്കെ നമ്മളിങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷം നമ്മള് ഒന്നുകൂടി നമ്മൾ ഉള്ളിയിലേക്ക് മൊത്തം മസാല രണ്ടാമത് ഇടണം എന്നാണ് പറയുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വഴറ്റിയൊരു പരുവായിട്ടാവും നമ്മൾ തക്കാളി കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് ഒഴിക്കാം, അതിൻ്റെ അപ്പുറം കൂടാനോ കുറയാനോ പാടില്ല അല്ലേ. അത് ഓരോ അളവിനനുസരിച്ച് ഇപ്പോൾ കുറേ കുറേ ആക്കുന്നുണ്ടെങ്കിൽ കുറേ വെള്ളം ഒഴിക്കണം, കുറച്ചാക്കും കുറച്ച് വെള്ളം. ഇതൊന്ന് വിറ്റി വരട്ടെ, അടുത്തതായി നമ്മളെ ഇത്രയേറെ മറ്റേ ഉള്ളിയെല്ലാം വഴറ്റിയെടുത്ത് മസാലയൊക്കെ ചേർത്ത് അതിലേക്ക് നമ്മളെ നമ്മുടെ മീന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് അതിലേക്ക് നമ്മളങ്ങനെ ചേർക്കാൻ പോകുകയാണ്. മസാല ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ആ സാധനം കാണുമ്പോൾ തന്നെ എന്താ രസം നോക്കിയാ. സാധാരണ നമ്മൾ ഒന്നുകിൽ മീന് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് കഴിക്കും, അല്ലെങ്കിൽ കറിയാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ അധികം നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു മസാല ഇട്ടിട്ട് നമ്മൾ സാധാരണ അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് അതിൽ മസാല കുടിപ്പിച്ച് പിന്നെ ഒരു മസാല കൂട്ട് വേറെ തന്നെ ആക്കി നമ്മുടെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി അതിലേക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പാചകത്തിൽ വീഡിയോ എടുക്കുന്ന പരിചയമൊന്നുമില്ല നമ്മൾ.
അതുകൊണ്ട് കറിവേപ്പില കുറച്ച് ഉള്ളിയിൽ ഇടുമ്പോ ഇട്ട് കൊടുക്കണ്ടായിരുന്നു ഞാൻ കുറച്ച് അന്നേരം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം മറന്നുപോയതൊന്നല്ല കേട്ടോ നമുക്ക് ഈ സമയത്ത് ഇട്ടാ മതി അല്ല ആയി കഴിഞ്ഞിട്ട് ഇട്ടാ മതി അതുകൊണ്ടാണ് അല്ലാണ്ട് മറന്നുപോയിട്ടൊന്നല്ല കേട്ടോ അപ്പൊ ഇത് ഒന്ന് റെഡിയായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ സ്പെഷ്യൽ മത്തി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും കരിഞ്ഞ പുകയെല്ലാം വരുന്നുണ്ട് പക്ഷെ അത് അതിൽ സാധാരണ ഉണ്ടാവുന്നതാണ് എന്നാണ് പറഞ്ഞത് സംഭവം നല്ല റെഡി ആയിട്ടുണ്ട് അതിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല അടിപൊളി സാധനമാണ് സ്മെല്ല് തന്നെ എനിക്ക് അതിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് കഴിച്ചു നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ സാധനം നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഏതിന്റെ കൂടെ കഴിക്കണം എന്നുള്ളത് ഡൗട്ടാണ് ചപ്പാത്തി അങ്ങനത്തെ എന്തെല്ലാം ഒന്നിച്ച് കഴിച്ചാൽ കിടിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ നമ്മളിത് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മത്തി റോസ്റ്റ് നല്ല കിടിലാണ് നല്ല അടിപൊളിയാണ് ചോറിനൊന്നിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയൊരു സാധനമായിക്കൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും റിച്ചിൻ്റെ ബ്രേക്ക്